കോവിഡ് പ്രതിസന്ധിയിൽ അടഞ്ഞുകിടന്ന എടക്കര കാലിച്ചന്ത ശനിയാഴ്ച തുറന്നു. പി വി അൻവർ എം എൽ എയുടെ നേതൃത്വത്തിൽ ആൾ കേരള മീറ്റ് മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളുടെ സാന്നിധ്യത്തിലാണ് ചന്ത തുറന്നത്. കോവിഡ് മഹാമാരിയെ തുടർന്ന് ഒരു വർഷത്തോളമായി എടക്കര കാലിച്ചന്ത അടഞ്ഞുകിടക്കുകയായിരുന്നു. ഭൂരിഭാഗം മേഖലകളും സജീവമായെങ്കിലും കന്നുകാലി ചന്തകൾ മാത്രം തുറക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടർന്നു. ഇതേ തുടർന്ന് മീറ്റ് മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് അധികൃതരെ സമീപിച്ചെങ്കിലും അനുമതി ലഭിച്ചില്ല. തുടർന്ന് ജില്ലാ കളക്ടറെ സമീപിച്ചു. എന്നാൽ ഇക്കാര്യത്തിൽ ഗ്രാമപഞ്ചായത്താണ് തീരുമാനമെടുക്കേണ്ടതെന്നായിരുന്നു കളക്ടർ നൽകിയ മറുപടി. വീണ്ടും ഗ്രാമപഞ്ചായത്ത് അധികൃതരെ സമീപിച്ചെങ്കിലും നിലപാടിൽ മാറ്റമില്ലായിരുന്നു. ഇതേ തുടർന്നാണ് അസോസിയേഷൻ ഭാരവാഹികളും ചെറുകിട കന്നുകാലി കച്ചവടക്കാരും എം എൽ എയെ സമീപിച്ചത്. ശനിയാഴ്ച രാവിലെ ഇവരുടെ സാന്നിധ്യത്തിലാണ് എം എൽ എയുടെ നേതൃത്വത്തിൽ ചന്ത പ്രവർത്തനം ആരംഭിച്ചത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞവരെ ഈ ചന്ത തുറക്കൂല എന്ന് വാക്ക് കൊടുത്തത് ഇവിടുത്തെ സ്ഥാനാർത്ഥി അടക്കമുള്ള ആളുകളാണ് എന്നതിൽ കൃത്യമായ തെളിവുണ്ട്. അതിലേറ്റവും വലിയ തെളിവായി നിങ്ങൾ മനസ്സിലാക്കിയത് മിനിഞ്ഞാന്നാണ് നിങ്ങൾ എന്നെ മറ്റേ കാണുന്നത്. ശനിയാഴ്ച നിങ്ങൾ ചന്ത ദിവസമാണെന്ന് പറഞ്ഞു. ഞാനെന്താ പറഞ്ഞത്? ശനിയാഴ്ച ഞാൻ വരും, ആ ഗേറ്റ് തുറന്നു വരും, ശനിയാഴ്ച ചന്ത നടക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ കൃത്യമായി കേൾക്കണം ഞാൻ ഈ പറയുന്നത്. ഈ ഒരു ചന്ത തുറന്നു കിട്ടാൻ വേണ്ടി എത്ര പ്രാവശ്യം നിങ്ങൾ പഞ്ചായത്തിനെ നിങ്ങൾ സമീപിച്ചു? എന്താ നിങ്ങൾക്ക് കിട്ടിയ മറുപടി? കളക്ടർ നിന്ന് ഓർഡർ കിട്ടിയിട്ടില്ല അല്ലേ? എങ്ങനെ ഇന്നലെ വൈകുന്നേരം ഓർഡർ കിട്ടിയത്? ഇന്ന് ഇവിടെ ഈ ചന്ത പ്രവർത്തിക്കുമെന്ന് മനസ്സിലായപ്പോൾ ജനങ്ങളിത് തുറന്ന് കൈകാര്യം ചെയ്യുമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ചന്ത തുറന്നു കൊടുത്തു. അപ്പോൾ നിയമപ്രശ്നം ഉണ്ടായിരുന്നോ മുമ്പ്? അപ്പോൾ നിയമപ്രശ്നം ഉണ്ടായിരുന്നോ? ഒരു നിയമപ്രശ്നം ഉണ്ടായിരുന്നില്ല, നിയമം വായ കൊണ്ടായിരുന്നു. അപ്പോൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഔദ്യോഗിക പ്രവർത്തനാനുമതി നൽകിയിട്ടില്ലെങ്കിലും കോവിഡ് മാനദണ്ഡം പാലിച്ച് മഞ്ചേരി, ചട്ടിപ്പറമ്പ് എന്നിവിടങ്ങളിലെ കാലിച്ചന്തകൾ താൽക്കാലികമായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. സംസ്ഥാന അതിർത്തിയോട് ചേർന്നുള്ള എടക്കര കാലിച്ചന്തയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ടായിട്ടും തുറക്കാൻ അനുമതിയില്ലാത്തത് ഏറെ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. ഒരു കൊല്ലായിട്ട് കൂട്ടിയിട്ട് യു ഡി എഫ് 4 മണിക്ക് ഇത് തുറന്നു കൊടുത്തു. ഇന്ന് പി വി പ്രകാശ് അല്ല മറ്റേ പി വി അൻവർ വന്ന് ഇത് ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ കലക്ടർക്ക് പി വി പ്രകാശ്, കെ ടി കുഞ്ഞാക്ക, വഹാബ് കലക്ടറേറ്റ് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയക്കാരും കൂടി തുറന്നതാണ് ചന്ത. അത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അരി വേഗന പ്രശ്നങ്ങളാണ്. ഒരു 10,000 ആൾക്കാർ ഈ ചന്ത കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ഒരു 10,000 ആൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് തുറന്നു കൊടുത്തതാണ്. ഇന്ന് ഉദ്ഘാടനം നമ്മളെ എം എൽ എ വന്ന് ഉദ്ഘാടനം ചെയ്തു. ചന്ത പ്രവർത്തിക്കാത്തതിനാൽ കന്നുകാലി വിൽപ്പനക്കാരും ജോലിക്കാരും അവരുടെ കുടുംബങ്ങളും അനുബന്ധമായ പല മേഖലകളും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. ന്യൂസ് ബ്യൂറോ, എടക്കര.